എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഉടായ്പ് ചമ്മന്തിയാണ്. പക്ഷേ ഇത് ഉടായ്പാണെങ്കിലും സൂപ്പർ സാധനമാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത്രയും നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. തേങ്ങ ഒന്നും ചിരണ്ടി പോലും മെനക്കെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനത് ഇതുപോലെ കത്തിക്കൊണ്ട് ഇങ്ങനെ എന്താ അതിന് പറയുന്നത്, ഇങ്ങനെ ഇളക്കി ഇളക്കി എടുത്തിരിക്കുവാണ്. തേങ്ങ ചിരണ്ടിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഞാനിങ്ങനെ എടുത്തിട്ട്, അതായത് ഞാൻ ആദ്യമേ ഒരു റൗണ്ട് തേങ്ങ ചമ്മന്തി അരച്ചു കേട്ടോ. എന്നിട്ട് ഭയങ്കര ടേസ്റ്റ് ആയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. എന്നിട്ട് ആ തേങ്ങ മിക്സിയിലിട്ടിട്ടതിന് ശേഷം ഇത് ഞാൻ ഉപ്പിലിട്ടിട്ട് അച്ചാറിട്ട മാങ്ങയാണ്. അപ്പോൾ ഇതിന് ലേശം ഉപ്പ് കൂടിപ്പോയതുകൊണ്ട് ഇത് വീട്ടിൽ അത്ര ചിലവായില്ല. അപ്പോൾ ഞാനിതിനെ വേറെ രീതിയിൽ കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഈ ഒരു സ്പൂണോളം ഈ അച്ചാറ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വേറെ ഒന്നും തന്നെ ഇനി നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട. ആവശ്യത്തിനുള്ള ഉപ്പും എരിവും എല്ലാം തന്നെയുണ്ട്. എന്നിട്ട് ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ, പരിപാടി തീർന്നു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ ജാറിലിട്ട് അരയ്ക്കുക. ഇച്ചിരി തേങ്ങയുള്ളെങ്കിൽ ചെറിയ ജാറിലിട്ട് അരയ്ക്കുക. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. ഇത് എൻ്റെ ചെറിയ ജാറിൻ്റെ ബ്ലേഡ് പോയതുകൊണ്ട് ഞാൻ വലിയ ജാറിലാണ് ഇട്ട് അരച്ചേക്കുന്നത്. അപ്പോൾ അത്ര ഫൈനായിട്ട് അരഞ്ഞു കിട്ടിയിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ജാറിലേക്ക് ഇടുക, നല്ല ഫൈനാക്കി അരച്ചെടുക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാനിത് അച്ചാറിട്ടപ്പോൾ കുറച്ച് ഉപ്പ്, അച്ചാറിട്ടതല്ല ഉപ്പിലിട്ട മാങ്ങയാണ്, അത് അച്ചാറിട്ടതാണ്. അപ്പോൾ ഉപ്പിലിട്ടപ്പോൾ കുറച്ച് ഉപ്പ് കൂടിപ്പോയി. അപ്പോൾ എല്ലാവരും വഴക്കു പറഞ്ഞു, എല്ലാവരും ഓരോന്ന് കളിയാക്കി. പക്ഷേ അതിൻ്റെ അച്ഛനാണ് പറഞ്ഞത് ഇത് കളയണ്ട, ഇതുപോലെ നമുക്ക് ചമ്മന്തി അരയ്ക്കാം, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന്. അപ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാ അച്ഛന്മാരും ഇങ്ങനെയാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ കുറ്റം പറയുന്നതിന് പകരം അതിനെ റീയൂസ് ചെയ്യാനായിട്ടുള്ള മറ്റ് ഐഡിയ ഒക്കെ പറഞ്ഞു തരുന്ന അച്ഛന്മാരാണെങ്കിൽ ഈ അമ്മമാർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാ അച്ഛന്മാരും അങ്ങനെ ആയിരിക്കട്ടെ, എല്ലാവരും അങ്ങനെ ആയിരിക്കട്ടെ. നമ്മളൊരു സാധനത്തിനെ കുറ്റം പറയുക അല്ലെങ്കിൽ അതിനെ വേണ്ടാന്ന് വെക്കുക, അതിലും നല്ലത് അതിനെ മറ്റെന്തെങ്കിലും രീതിയിൽ വിനിയോഗിക്കാൻ പറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.